ഹായ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഒരു പുളിങ്കറിയാണ്. അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് ഹസ്ബൻഡിൻ്റെ വീട്ടിലെത്തുന്നവരെ എനിക്ക് ഈ പുളിങ്കറി എന്താണെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ അമ്മ ഉണ്ടാക്കുമ്പോഴാണ് ഈ കറി ആദ്യമായിട്ട് കാണുന്നതും കഴിക്കുന്നത്. നല്ല ടേസ്റ്റുള്ള ഒരു വെജിറ്റബിൾ കറിയാണ് ഇട്ടത്. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഫ്ലോപ്പ് ആവുമായിരുന്നു. അമ്മ ഉണ്ടാക്കണ ഏഴകത്ത് പോലും വരില്ല കറി. പിന്നെയാണ് മനസ്സിലായത് അതിൽ കിട്ടുന്ന പരിപ്പിൻ്റെ അളവൊക്കെ ഒരു കൃത്യമായിട്ടൊരു കണക്കുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇപ്പം ഉണ്ടാക്കുമ്പോൾ ശരിക്കും അമ്മ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ് തന്നെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടു നോക്കുക. അതിൽ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ അമ്മയൊക്കെ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റുള്ള ഒരു ഉത്തരം പുളിങ്കറിയാണ്. അപ്പോൾ അധികം പച്ചക്കറിയുടെ ആവശ്യമില്ല. വെറും ചീരത്തണ്ട് ഉപയോഗിച്ചിട്ടാണ് ആ കറി ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ നല്ലൊരു മണത്തിനൊരു മുരിങ്ങക്കായും ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക, അതേപോലെ തന്നെ ആ റെസിപ്പി ഫോളോ ചെയ്യുക, ഉണ്ടാക്കി നോക്കുക, ഉറപ്പായിട്ടും ഇഷ്ടമാവും. അപ്പോൾ ഇതേപോലുള്ള നാടൻ കറികളൊക്കെ ഇഷ്ടമാണെങ്കിൽ ഫീഡ്ബാക്ക് എഴുതാൻ മറക്കരുത്. നാടൻ കറികൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ വീണ്ടും കാണാം. ബൈ. നമുക്ക് പുളിങ്കറി വെച്ചു തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ കുക്കർ എടുക്കുക. ഇവിടെ ഞാൻ 2 ടേബിൾ സ്പൂൺ തുവരപ്പരിപ്പാണ് ഇതിലിടുന്നത്. ഇനി 2 ടേബിൾ സ്പൂൺ സാമ്പാർ പരിപ്പ്. ഇനി അതിലേക്ക് 1 സവാള അതേപോലെ നീളത്തിൽ അരിഞ്ഞത്, 5-6 ചെറിയ ഉള്ളി, 1 വലിയ തക്കാളി നീളത്തിൽ അരിഞ്ഞത്, മഞ്ഞപ്പൊടി, ഉപ്പ്, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇനി 3 കപ്പ് വെള്ളം, ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അടച്ചു വെച്ചിട്ട് വേവിക്കുക. 2-3 വിസിലൊക്കെ വന്നു. ഇതാ കുക്കറൊക്കെ ആറിയിട്ടുണ്ട്. ഇനി പരിപ്പൊക്കെ വെന്തോന്നൊന്ന് നോക്കട്ടെ. നമ്മുടെ പരിപ്പൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ആ പരിപ്പ് ഇതേപോലുള്ള ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ സ്റ്റൗവൊക്കെ അത് ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരത്തണ്ടുണ്ടല്ലോ, അത് 2 കെട്ട് ചീരയുടെ തണ്ടാണ്, ഈ അളവിൽ മുറിക്കണം. ഇനി അതിലേക്ക് ഇടുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 1 മുരിങ്ങക്കായ അതേപോലെ നീളത്തിൽ കീറി അരിഞ്ഞിട്ടുണ്ട്. 2 കൂടി ഒപ്പം ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കറി നന്നായി തിളക്കിനുണ്ട്. ഫ്ലെയിം നന്നായി താത്തിയിട്ട് 5 മിനിറ്റ് വേവിച്ചെടുക്കുക. കഷ്ണമൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി അതിലേക്ക് ഇത് കണ്ടോ, 1 നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിരിക്കുന്നത്. പുളിയുടെ അളവൊക്കെ നിങ്ങളുടെ പുളിപ്പിനനുസരിച്ച് കൂട്ടും കുറയ്ക്കും ഒക്കെ ചെയ്യുക കേട്ടോ. പക്ഷെ ഇതിനിത് പാകമാണ്. ഇനി 2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് തിളപ്പിക്കുക. അപ്പം നമ്മുടെ ഈ ചീരത്തണ്ട് പുളിങ്കറി വളരെ ടേസ്റ്റുമാണ്, ഉണ്ടാക്കാനും എളുപ്പമാണ്. ഇപ്പം നാട്ടിൽ കറണ്ടൊക്കെ പോകുന്ന സമയത്താണിച്ചാൽ പോലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, ഇതിനെ അരക്കേണ്ട ആവശ്യമില്ല. കണ്ടില്ലേ, ഈ കുക്കറിൽ തന്നെ ഒന്നിച്ചെല്ലാം കൂടി ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ആണെച്ചാൽ വളപ്പിലും ഒക്കെ ചീര ഉണ്ടാവുമല്ലോ. അപ്പം തണ്ട് ഉപയോഗിച്ച് പുളിങ്കറി ഉണ്ടാക്കുക, അതിൻ്റെ ഇല ഉപയോഗിച്ചിട്ട് തോരനും വയ്ക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മുരിങ്ങക്കായൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, ഇതിൻ്റെ തണ്ട് മാത്രം ഉപയോഗിച്ചാലും മതി കേട്ടോ. ഇതേ ടേസ്റ്റ് തന്നെ കിട്ടും. അപ്പം നമ്മുടെ പുളിങ്കറിയൊക്കെ ആയിട്ടുണ്ട്. ഇത് കണ്ടോ, മുകളിൽ ഇങ്ങനെ ആ മുളകൊക്കെ ഇതേപോലെ ഇങ്ങനെ തെളിഞ്ഞ് കാണും, അതാണ് അതിൻ്റെ കണക്ക്. പിന്നെ പ്രത്യേകിച്ച് ഈ പുളിങ്കറി ആയോ എന്നറിയാൻ ടേസ്റ്റേ ചെയ്യേണ്ട, ഇതിന് നല്ലൊരു മണമാണ്. ആ മണത്തിൽ നിന്ന് തന്നെ മനസ്സിലാവും പുളിങ്കറി ആയിട്ടുണ്ട് എന്നുള്ളത്. നന്നായിട്ട് തിളക്കട്ടെ. ഞാനിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത്ര നേരം തിളപ്പിച്ചെടുത്തത്. നന്നായി തിളച്ചല്ലോ. ഇനി നമുക്ക് അതിലേക്ക് ഇതാ മല്ലിത്തല. ഈ മല്ലിയില ഇടുന്നതാണ് ഇതിൻ്റെ ടേസ്റ്റ് കേട്ടോ. മല്ലിയില ഇല്ലെങ്കിൽ ആ പുളിങ്കറിൻ്റെ കറക്റ്റ് ടേസ്റ്റും മണവും വരില്ല. ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി അടച്ചു വയ്ക്കുക. ഇനി അതിനെ വറുത്ത് കൊട്ടണം കേട്ടോ. ഇപ്പം തന്നെ പുളിങ്കറി നല്ല ടേസ്റ്റാണ്. ഇപ്പം 100-ൽ 100 മാർക്ക് കൊടുക്കാം, പക്ഷെ നമുക്ക് 200 ആക്കണ്ട. അതിൻ്റെ ഫൈനൽ പ്രോസസ്സാണ് ഈ വറുത്ത് കൊട്ടൽ. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് ഇതേപോലെ ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ചിതാ ഉലുവ, കുറച്ച് കടുക്, വറ്റൻമുളക്, 2 കൊത്ത് കരിവേപ്പില, നന്നായി ഇറക്കി കൊടുക്കുക. ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് മൂക്കണം. ഈ പുളിങ്കറി എന്നൊക്കെ പറയണത് പാലക്കാട് തന്നെ എല്ലാ സ്ഥലത്തും ഒരേ കറികളല്ല കേട്ടോ. 30 കിലോമീറ്റർ മാറിയ ഓരോ ഏരിയയിലും ഓരോ സ്പെഷ്യൽ കറികളാണ്. അപ്പോൾ ഇതൊക്കെ ഹസ്ബൻഡിൻ്റെ എന്താണ് ഏരിയയായ അച്ചിക്കലഞ്ചേരി മേലാർകോട് ഭാഗത്തുള്ള നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു കറിയാണിത്. വളരെ ടേസ്റ്റാണ്, സിമ്പിളാണ് കേട്ടോ. ഇതാ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ കറിയിലേക്ക് തട്ടാം.
കുറച്ച് വെക്കട്ടെ. അപ്പൊ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കണ്ടോ. വല്ലാതെ കൊഴുപ്പില്ല, നമുക്കിനി അത് സെർവിങ് ബൗളിലോട്ട് മാറ്റാം. അപ്പം നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ചീരത്തണ്ട് പുളിങ്കറി റെഡി ആയിട്ടുണ്ട്. അപ്പം ചോറിന് ഈ കൂട്ടാനുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട കേട്ടോ. പിന്നെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ഇതിൻ്റെ കൂടെ ഒരു കഷ്ണം മീൻ വറുത്തതോ നല്ല വഴുതിനിങ്ങ ഉപ്പേരിയോ കയ്പ്പയ്ക്ക വറുത്തതോ ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയാനേ ഇല്ല, അത്രയും ടേസ്റ്റാണ് ഈ കൂട്ടാൻ.